ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജീഷ് നാരായണൻ. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വില്ലയാണ്, ഒരു ഇൻഡിവിജ്വൽ ഹൗസാണ്. 8 സെൻറ്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂമായിട്ടുള്ള ഒരു വില്ലയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. 2014 കൺസ്ട്രക്ഷൻ ഇത് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം 2021 ഒന്നുകൂടി റിനോവേറ്റ് ചെയ്തു ഈ പ്രോപ്പർട്ടി. വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. ലൊക്കേഷൻ വരുന്നത് കാക്കനാടാണ്. നമ്മൾ കാക്കനാട് ടു ഇരുമ്പനം പോകുന്ന വഴിയിൽ ചൈത്രം എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് 100 മീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ. വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, അത്യാവശ്യം റെസിഡൻഷ്യൽ ഏരിയ ആണത്. 8 സെൻറ്റ് സ്ഥലവും 2400 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയൊക്കെ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻട്രൻസാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്കിവിടെ നല്ല കാർ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ ഈ പ്രോപ്പർട്ടിക്കകത്ത് തെങ്ങും പ്ലാവും മാവും അങ്ങനെ എല്ലാ മരങ്ങളും ഉണ്ട്. അതുപോലെ നല്ല തണൽ കിട്ടുന്ന രീതിയിലാണ് ഈ മരങ്ങൾ നിൽക്കുന്നതും. തെങ്ങൊക്കെ നല്ല നന്നായിട്ട് തേങ്ങ ശരിക്കും പറഞ്ഞ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഈ ചിലപ്പോൾ ക്യാമറയിൽ കാണാൻ പറ്റണമെന്നില്ല, പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ അത് മനസ്സിലാവും. നമുക്ക് കവേർഡായിട്ട് ഇവിടെ ഒരു കാർ പാർക്കിംഗ് വരുന്നുണ്ട്. അതുപോലെ പിറകിലും ഒരു കാർ പാർക്കിംഗ് വരുന്നുണ്ട്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഒരു ഫാമിലി ലിവിങ് ഏരിയയാണ്. ഒരു ഫാമിലി ലിവിങ് ഏരിയ വരുന്നുണ്ട്. ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് 2 ബെഡ്റൂംസും വരുന്നത്. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഒരു ബെഡ്റൂമാണ് കേട്ടോ. അതുപോലെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് സ്റ്റെയർകേസ് വരുന്നത്. കിച്ചണും അവിടെ തന്നെയാണ്. ഒരു വാഷ് ഏരിയ വരുന്നുണ്ട് ഇവിടെ. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റുമാണ് ഈ സെക്കൻഡ് ബെഡ്റൂമിലും വരുന്നത്. കിച്ചൺ ചെയ്തിരിക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. അത് നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു എക്സിറ്റ് വരുന്നുണ്ട്. അവിടെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. നമുക്കിവിടെ ചെറിയൊരു കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടിയുടെ ചുറ്റിനും നമുക്ക് ലാൻഡ് ആവശ്യത്തിനുണ്ട്. സ്റ്റെയർ നമ്മൾ മേളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ വരുന്നുണ്ട്. ചെറിയ ഏരിയ ആണ്. ഒരു ബെഡ്റൂം മേളിലാണ് വരുന്നത്. 2 ബെഡ്റൂം താഴെയും 1 ബെഡ്റൂം മേളിലാണ് വരുന്നത്. ഇവിടെ നിന്ന് ചെറിയ ബാൽക്കണി വരുന്നുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റുമാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മേളിലേക്ക് കയറി വന്ന റൈറ്റ് സൈഡിലേക്ക് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വേണമെന്ന് വെച്ചാൽ നമുക്ക് റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് റൂം എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനും അതുപോലെ ഡ്രസ്സ് അലക്കിയിടാനും ചെറിയൊരു ബാൽക്കണി ആയിട്ടൊക്കെ പുറത്ത് വൈകിട്ടൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയയാണിത്. നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ്, താമസിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ കാണിക്കാനുണ്ടായിരുന്ന നമ്മളുടെ പ്രോപ്പർട്ടി. ഇതാണ് കാക്കനാട് ഭാഗത്തേക്കൊക്കെ വളരെ ആക്സസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഏരിയയിൽ നമുക്കൊരു ചെറിയൊരു ആട്ട് കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഉച്ച സമയത്താണ് നിൽക്കുന്നത്, ഒരു മണി സമയത്താണ്, നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖപ്പെട്ടിരിക്കാനായിട്ട്. എറണാകുളത്തിൻ്റേതായിട്ടുള്ള തിക്കും തിരക്കും ബഹളങ്ങളും ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് അങ്ങനത്തെ ഒരു വളരെ കാമൻ പോയിട്ടായിട്ടൊരു പ്രോപ്പർട്ടിയാണ്. ഇത് കാണാനായിട്ട് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 1.5 ഇയർ ആണ് പറയുന്നത്. 1.5 കോടി രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എന്നെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.